ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്രാസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി നല്ല നാടൻ കായ വറുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നാടൻ കായ വറുക്കാനായിട്ട് ഞാൻ 4 കായയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 കായും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നത് കായയുടെ കറയൊക്കെ പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ 4 കായും കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 കായയുടെയും തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കായയുടെ പുറത്തൊക്കെയുള്ള ആ ഒരു കറയൊക്കെ എളുപ്പം തന്നെ മാറിക്കിട്ടും. അങ്ങനെ കായൊക്കെ നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചിപ്സിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ നൈസായിട്ട് വേണം നമുക്ക് ചിപ്സിനായിട്ട് കട്ട് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ 1/2 ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിപ്സിന് പാകത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമുക്ക് ഈ 1/2 ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കാ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കാ വറുത്തു കോരാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കായ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ മാത്രമേ നമ്മുടെ കായ വളരെ എളുപ്പത്തിൽ പൊള്ളി വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണയിലേക്കിട്ട കായ 1/4 പരുവമാകുമ്പോഴേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ നിന്നും 2-3 ടീസ്പൂൺ ആ എണ്ണയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള കായ കൂടി ഇതുപോലെ ഒന്ന് എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്തുകോരി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കോരി 1 പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതോടൊപ്പം ഞാൻ എന്നും പറയുന്നതുപോലെ തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക.